ചേർത്തലയിൽ നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. പള്ളിപ്പുറം കേളമംഗലം സ്വദേശിനി അമ്പിളിയാണ് മരിച്ചത്. ആക്രമണത്തിന് ശേഷം ഭർത്താവ് രാജേഷ് രക്ഷപ്പെട്ടു. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഈ ഭർത്താവ് രാജേഷിനായുള്ള അന്വേഷണം അതെങ്ങനെ, പോലീസ് എന്താണ് പറയുന്നത്? ശ്രീജിത്ത്, ഇന്ന് രാത്രി 7 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. ചേർത്തല പള്ളിപ്പുറത്ത് പള്ളിയുടെ ചന്ത ആ ഭാഗത്ത് വെച്ചാണ് നടു റോഡിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്നു അമ്പിളി. ആ സമയത്താണ് ഭർത്താവ് രാജേഷ് സ്കൂട്ടർ പിടിച്ചു നിർത്തി വഴിവക്കിൽ വെച്ച് തന്നെ വയറിൽ ആഴത്തിൽ കുത്തിയത്. ചേർത്തല കേളമംഗലം സ്വദേശിനിയാണ് ഇരുവരും. തിരുനല്ലൂർ സഹകരണ സംഘത്തിലെ കളക്ഷൻ ഏജന്റാണ്. വൈകിട്ട് കടയിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് രാജേഷ് റോഡിൽ വെച്ച് പിടിച്ചു നിർത്തി വയറ്റിൽ കുത്തിയത്. കുത്തേറ്റ അമ്പിളിയെ തൊട്ടടുത്തതിനുള്ള ചേർത്തലയിലെ KVM സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവർ തമ്മിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് വഴക്കിട്ടതായി തന്നെ നാട്ടുകാർ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ ജീവനക്കാരനാണ്, ജലഗതാഗത വകുപ്പിലെ സർക്കാർ ജീവനക്കാരനാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് വഴക്കുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ചില പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ വീട്ടിലുണ്ടായതായി ബന്ധുക്കൾ ഈ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. പൂച്ചാക്കൽ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ രാജേഷിനെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. രാജേഷ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാജേഷിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പൂച്ചാക്കൽ പോലീസ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. നാളെ തന്നെ ശവസംസ്കാര ചടങ്ങുകളും ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയുന്നത്. ശരി, മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലപ്പുഴ ചേർത്തലയിലാണ് നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയത്.